വ്യക്തിയുടെ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ലഘൂകരിച്ചിട്ടുണ്ട്. പുതുക്കിയ നടപടി പ്രകാരം വാഹന ഉടമയും വാങ്ങുന്ന വ്യക്തിയും സംയുക്തമായി ഓൺലൈൻ സംവിധാനം മുഖേന അപേക്ഷ നൽകാം. ഉടമസ്ഥാവകാശം ഓൺലൈനായി കൈമാറുന്നതിനെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളുമാണ് ഈ വീഡിയോയിൽ. ഏത് വെബ് വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത്? www.parivahan.gov.in. ഓൺലൈനായി ഇത്തരം അപേക്ഷകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലെങ്കിലോ? താങ്കൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ നിന്നോ സ്വയമോ മറ്റാരുടെയെങ്കിലും സഹായത്താലോ ചെയ്യാവുന്നതാണ്. ആരാണ് അപേക്ഷിക്കേണ്ടത്? വാഹനം വാങ്ങുന്ന വ്യക്തിയും വാഹനം വിൽക്കുന്ന വ്യക്തിയും സംയുക്തമായാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? വിൽക്കുന്ന വ്യക്തിയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വരുന്ന OTP നമ്പർ രേഖപ്പെടുത്തിയാണ് അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത്. വാങ്ങുന്ന ആളുടെ മൊബൈൽ നമ്പർ ആവശ്യമുണ്ടോ? വാങ്ങുന്ന ആളുടെ മേൽവിലാസവും മൊബൈൽ നമ്പറും രേഖപ്പെടുത്തണം. മേൽവിലാസം തെളിയിക്കുന്ന രേഖ നിർബന്ധമാണ്. ആ മേൽവിലാസമാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടത്. എന്തൊക്കെയാണ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ? ആധാർ കാർഡ്, പാസ്പോർട്ട്, ഇലക്ടറൽ റോൾ തുടങ്ങിയവ മോട്ടോർ വാഹന ചട്ടത്തിൽ പ്രതിപാദിച്ചവ മാത്രം. വാങ്ങുന്ന ആളുടെ മൊബൈലിൽ വരുന്ന OTP രേഖപ്പെടുത്തേണ്ടതുണ്ടോ? ഉണ്ട്. ആ OTP രേഖപ്പെടുത്തിയാൽ മാത്രമേ അപേക്ഷാ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. ഏത് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വാങ്ങുന്നയാളുടെയോ വിൽക്കുന്നയാളുടെയോ സ്ഥിരതാമസത്തുള്ള ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. ഫീസ് എത്രയാണ്? മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ 150 രൂപയും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പ്രൈവറ്റ് ആണെങ്കിൽ 300 രൂപയും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് ആൻഡ് മീഡിയം ആണെങ്കിൽ 500 രൂപയും ഹെവി വെഹിക്കിൾ ആണെങ്കിൽ 750 രൂപയുമാണ് ഫീസ്. ഇറക്കുമതി ചെയ്ത വാഹനങ്ങളുടെ ഫീസ് എങ്ങനെയാണ്? മോട്ടോർ സൈക്കിൾ 1250, മറ്റു വാഹനങ്ങൾ 2500. ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റു വണ്ടികൾ, JCB പോലുള്ളവ, അവയുടെ ഫീസ് എത്രയാണ്? അത്തരം വണ്ടികൾ 1500. ഫീസല്ലാതെ വേറെ ചാർജ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സർവീസ് ചാർജ് മോട്ടോർ സൈക്കിളിനാകുമ്പോൾ 35, ലൈറ്റ് മോട്ടോർ വെഹിക്കിളാകുമ്പോൾ 60, മീഡിയം ആകുമ്പോൾ 110, ഹെവി ആകുമ്പോൾ 170 രൂപയുമാണ്. ഫീസും സർവീസ് ചാർജും എങ്ങനെ അടയ്ക്കും? അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ ഓൺലൈനായി ഫീസ് അടയ്ക്കാം. ATM കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കാവുന്നതാണ്. വാഹനത്തിന് ലോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലോൺ അവസാനിപ്പിക്കുകയോ അഥവാ ടെർമിനേറ്റ് ചെയ്യുകയോ ലോൺ തുടരുകയോ ചെയ്യാം. ലോൺ അവസാനിപ്പിക്കാൻ ഫിനാൻസിയറുടെ പക്കൽ നിന്ന് എന്തെങ്കിലും പേപ്പർ വാങ്ങേണ്ടതുണ്ടോ? ഉണ്ട്. ലോൺ അവസാനിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ഫിനാൻസിയറുടെ ഒപ്പും സീലും പതിച്ച ഫോറം വാങ്ങണം. ലോൺ അവസാനിപ്പിക്കാൻ ഫീസുണ്ടോ? ഇല്ല. എന്നാൽ സർവീസ് ചാർജ് ഉണ്ട്, 85 രൂപ. അപേക്ഷാ ഫോറവും ഫീസ് റെസിപ്റ്റും പ്രിന്റ് എടുത്ത് എങ്ങനെ അയക്കണം? അവ പ്രിന്റ് എടുത്ത് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഫിനാൻസിയർ ഒപ്പിട്ട ഫോറവും അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. ഒറിജിനൽ RC, ഫീസ് റെസിപ്റ്റ്, അപ്ലോഡ് ചെയ്ത അപേക്ഷാ ഫോറം, അഡ്രസ് പ്രൂഫ്, ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്തവ അഥവാ ട്രാൻസ്ഫർ ചെയ്ത ഉത്തരവ് എന്നിവ സഹിതം നേരത്തെ അപേക്ഷിച്ച ഓഫീസിലേക്ക് തപാൽ മാർഗം അയക്കുകയോ അല്ലെങ്കിൽ RT ഓഫീസിൽ സ്ഥാപിച്ച പെട്ടിയിൽ നിക്ഷേപിക്കുകയോ ചെയ്യാം. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കിയ ഉത്തരവോ പെർമിറ്റ് ട്രാൻസ്ഫർ ഗ്രാന്റ് ഉത്തരവോ കിട്ടാൻ RT ഓഫീസിൽ പോകണോ? വേണ്ട. ആ ഉത്തരവുകൾ ഓൺലൈനായി പ്രിന്റ് എടുക്കാം. ലോൺ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫീസ് എത്രയാണ്? മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ 500, ലൈറ്റ് ആൻഡ് മീഡിയം ആണെങ്കിൽ 1500, മീഡിയം ആൻഡ് ഹെവി 3000, കൂടാതെ 85 രൂപ സർവീസ് ചാർജും ഉണ്ടായിരിക്കുന്നതാണ്. പുതുതായി ലോൺ എടുക്കുന്നുണ്ടെങ്കിലോ? അതും സാധിക്കും. ഫിനാൻസ് നോട്ടിംഗ് ഫീസ് അടച്ചാൽ മതി. ഫീസ് നിരക്കും സർവീസ് ചാർജും തൊട്ടുമുകളിലുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലുള്ളത് തന്നെയാണ്. വാങ്ങിയയാൾക്ക് പുതിയ RC എങ്ങനെ കിട്ടും? തപാൽ മുഖാന്തരം. അതിനായി വാങ്ങിയ ആളുടെ മേൽവിലാസം എഴുതി സ്പീഡ് പോസ്റ്റിന് ആവശ്യമായ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി അപേക്ഷയോടൊപ്പം ചേർക്കാൻ മറക്കരുത്. വാഹനത്തിന്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികളോ ചെക്ക് റിപ്പോർട്ടോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? അത്തരം ശിക്ഷാ നടപടികളോ ചെക്ക് റിപ്പോർട്ടോ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷമേ ഉടമസ്ഥാവകാശം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആയത് തീർപ്പ് കൽപ്പിക്കുമ്പോഴുള്ള ബാധ്യത വാങ്ങിയ ആൾക്കായിരിക്കും.